ഇത് ഏതെങ്കിലും ഒരു ചെറിയ നീർച്ചാലല്ല. വയനാട്ടിലെ എല്ലാ പുഴകളിൽ നിന്നും വെള്ളം ഒഴുകി എത്തുന്ന കബനി നദിയാണ് ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ചെറിയ നീർച്ചാലായി കിടക്കുകയാണ്. കർണാടക അതിർത്തിയായ തിരുനെല്ലി പഞ്ചായത്തിലെ ബാവലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. കബനി വറ്റി വരണ്ടതോടെ തിരുനെല്ലി, പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകൾ വരൾച്ചയുടെ പിടിയിലാണ്. കുടിവെള്ള പദ്ധതികളുടെ പമ്പിംഗ് പോലും പ്രതിസന്ധിയിലായി. വയനാട്ടിൽ ഏറ്റവും ഹരിത കവചമുള്ള തിരുനെല്ലി കൊടും ചൂടും ജലക്ഷാമവും കാരണം കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുകയാണ്. ഇവിടെ ഇതുവരെ വേനൽ മഴ ലഭിച്ചിട്ടില്ല. ഒരിക്കലും വറ്റാത്ത ജലാശയങ്ങൾ വറ്റി വരട്ടു. ഇതുവരെ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മഴേൻ്റെ ഇത് കുറവ് കൊണ്ടാണ്. ഈ സമയത്തൊക്കെ ഇത് പറഞ്ഞാൽ ഒരു 10-15 മഴയൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടുണ്ടായതാണ്. ഇക്കൊല്ലം വളരെ മഴ പെയ്തിട്ടെന്നല്ല എന്ന് പറയാം. ജലസേചനം മുടങ്ങിയതോടെ തിരുനെല്ലി ആക്കൊല്ലിയിൽ 18,000 നേന്ത്രവാഴകളാണ് കരിഞ്ഞുണങ്ങുന്നത്. 3 കർഷകർ ചേർന്ന 15 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് വാഴകൃഷി ഇറക്കിയത്. തുലാവർഷവും വേനൽ മഴയും ചതിച്ചതോടെ 45 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായത്. ഇനിയിപ്പോൾ ഇത് മഴ പെയ്താലും നന്നാവാത്ത സ്ഥിതിയാണുള്ളത്. മൊത്തത്തിൽ പോയി വാട്ടം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശരിയാവില്ലല്ലോ വാഴയല്ലേ. അപ്പോൾ 10-45 ലക്ഷം രൂപ നഷ്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. തിരുനെല്ലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വരൾച്ച ബാധിതമായി പ്രഖ്യാപിച്ച് പ്രത്യേക നഷ്ടപരിഹാര പാക്കേജ് ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഷമീർ മജിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.